ചാനൽ പരിപാടിക്കിടെ കൽപ്പനയുമായുണ്ടായിരുന്ന പിണക്കത്തെ കുറിച്ച് മനസ്സു തുറന്ന് നടി ഉറുവശി കല്പനയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാതിരുന്ന വിഷമം ഇപ്പോഴും ഉണ്ടെന്നും ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നും ഉറുവശി പറയുന്നു കൊച്ചിലെ മുതലേ തന്നെ അവൾ എന്നെ ഭരിക്കുമായിരുന്നു അതിനുവേണ്ടി അവൾക്ക് ദൈവം നൽകിയതായിരുന്നു എന്നെ പിണക്കവും ഇണക്കവും ഒക്കെ സ്വാഭാവികമായിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം സ്വന്തമായി തീരുമാനിച്ചതിനെ തുടർന്നാണ് ഞങ്ങൾ പിണങ്ങിയത് അവൾ പറഞ്ഞത് കേൾക്കാതെയായിരുന്നു ഞാൻ ആ തീരുമാനമെടുത്തത് കൽപ്പന പറഞ്ഞിരുന്ന വസ്ത്രമാണ് ധരിച്ചു കൊണ്ടിരുന്നത് സിനിമകൾ കണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നതും അവൾ തന്നെ അങ്ങനെയുള്ള ഞാൻ ആ തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്കിടയിൽ ചെറിയ അകൽച്ച വന്നു ഉർവശി പറയുന്നു ഇരുപത്തിയഞ്ചാം തീയതി കൽപ്പന ചേച്ചി മരിക്കുന്നു ഇരുപത്തിമൂന്നാം തീയതി ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഞാൻ തിരുവനന്തപുരത്തെത്തി പരിപാടി കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്ക് പോകണമെന്നും മോനെ അവിടെ നിർത്തി ചേച്ചി അനിയത്തി പിണക്കം മാറ്റണമെന്നും ചേട്ടനോട് പറഞ്ഞിരുന്നു അമ്മയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഇരുപത്തി ആറാം തീയതി ഞാൻ അവിടെ എത്തുമെന്നും അറിയിച്ചു എന്റെ മോനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചി ഹൈദരാബാദിൽ പോകാനായി നിൽക്കുകയാണെന്നും ഒരു ദിവസം കഴിഞ്ഞ തിരിച്ചെത്തുമെന്നുമായിരുന്നു അന്ന് അമ്മ പറഞ്ഞത് എന്നാൽ പറഞ്ഞ ദിവസം ഞാൻ ചെല്ലുമ്പോൾ അവിടെ മൃതശരീരമാണ് കാണുന്നത് കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം ഇപ്പോഴുമുണ്ട് പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലല്ലോ നടക്കുന്നത് തന്റെ കുടുംബത്തിലുള്ള അത്രയും ഐക്യം ഒരിക്കലും മറ്റൊരു സിനിമാ കുടുംബത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലെന്നും ഇപ്പോൾ പോലും എനിക്ക് എത്ര അളവിന് ആഹാരം എടുക്കണമെന്ന് പോലും എനിക്കറിയില്ല കാരണം ഞാൻ വീട്ടിൽ ഇളയതാണ് ഒന്നുങ്കിൽ അമ്മ വാരി തരും അല്ലെങ്കിൽ കലച്ചേച്ചിയോ കൽപ്പന ചേച്ചിയോ വാരി തരും അത്രയേറെ ഐക്യത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് ഒരു വശി മുമ്പ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ എന്റെ ഒരു പ്രണയം കൽപ്പന ചേച്ചി എതിർത്തു അത് വേണ്ട എന്നവൾ ഷടിച്ചു അതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് കൽപ്പന ചേച്ചിയാണ് ഇരുപത്തിനാല് വരെ ഞാൻ എന്ത് ചെയ്യുന്നതും കൽപ്പന ചേച്ചിയെ അനുകരിച്ചുകൊണ്ടാണ് ഒരു ഡ്രസ് പോലും കൽപ്പന ചേച്ചിയുടെ ഇഷ്ടപ്രകാരമാണ് എടുക്കുന്നത് അത്രയും നിഴൽ പോലെ നടന്നിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വിഷയം ഞാൻ സ്വന്തമായി തീരുമാനിക്കുകയും അവളെ അനുസരിക്കുകയും ചെയ്ത വന്നപ്പോഴുള്ള അവളുടെ മാനസിക പ്രശ്നമായിരുന്നു ആ പിണക്കത്തിന് കാരണം അത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കൽപ്പന ചേച്ചി പറഞ്ഞപ്പോൾ അതിനെ അതിജീവിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അക്കാര്യത്തിലൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിവ് അവൾക്കുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ അനുസരിച്ചില്ല പിന്നീട് കൽപ്പന ചേച്ചി പറഞ്ഞതാണ് സത്യമെന്ന് മനസ്സിലാക്കുകയും അവൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് കോംപ്ലക്സ് ആയി ഇതൊക്കെ ചേച്ചി പറഞ്ഞതാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവളെ നേരിടാൻ പ്രയാസമായി തോന്നി അതാണ് സംഭവിച്ചത് അതൊരു പിണക്കമായിരുന്നില്ല കോംപ്ലക്സിന്റെ പേരിൽ സംഭവിച്ച മകൽച്ചയായിരുന്നു പത്ത് വർഷത്തോളം ഈ പേരിൽ ഞങ്ങൾ പരസ്പരം മിണ്ടാതെയായി അതൊക്കെ മാറി ഞങ്ങൾ വീണ്ടും ഒന്നായി സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ദൈവം അവളെ അങ്ങ് കൊണ്ടുപോയതെന്നും ഉറുവശി കണ്ണീരോടെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത